എല്ലാവർക്കും നമസ്കാരം. ദാസ് ടൂറിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പോകുന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് സ്ഥലത്താണ്. ശശികുമാറിൻ്റെ മൃദംഗം നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞ് ഫിനിഷിംഗ് ഉണ്ടാവണം. ഇത് വാട വലിച്ച് എല്ലാം ശ്രുതി ചേർത്ത് അഞ്ച് കട്ട അഞ്ചര കട്ടയ്ക്ക് ശ്രുതി ചേർത്ത് കസ്റ്റമർക്ക് നമ്മൾ റെഡി ആക്കി കൊടുക്കണം. ഈ പണിയിൽ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്. അങ്ങനെ ഇടുന്നതാണ് ഇവിടെ ഈ സാധനം അല്ലേ. ഇത് ഇട്ട് കഴിഞ്ഞ അതേമാതിരി വരയ്ക്കണോ? അതേമാതിരി സ്മൂത്താവാനാണോ? എങ്ങനെയാണ്? അല്ല ഇത് പറ്റി പിടിക്കാനാ? ഒട്ടി പിടിക്കാനാ? ഇതിപ്പോ എങ്ങനെയാണ് കട്ട് ഇത്രത്തോളം ഇടുമ്പോ എങ്ങനെ അറിയാൻ പറ്റിയ? നമ്മുടെ കറക്റ്റ് ശ്രുതി ആവുമ്പോ അത് നിർത്തൂല്ലേ. നമ്മള് ഈ കല്ല് ഉപയോഗിച്ചിട്ടുള്ള അപ്പൊ ഈ കല്ല് എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? ഇത് ഈ ഊട്ടി മാട്ടുപ്പാളയ പുഴയിൽ നിന്ന്, ഈ പുഴയിൽ നിന്നുണ്ടാകുന്ന സംഭവമാണ്. അതായത് വലിയ വലിയ പാറകൾ ഉരുണ്ട് ഉരുണ്ട് വന്ന് അതിനകത്തുണ്ടാകുന്ന ഒരു കല്ലാണ്. അത് സാധാരണ പാറയ്ക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ കല്ല് ഉരുണ്ട് അതിന്റെ എല്ലാ അംശങ്ങളും വന്നതിന് ശേഷം ഇത് നല്ലൊരു വെയിറ്റ് ആവും. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം കിട്ടുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഇതിന് ഒരു നൂറ് വർഷം 150 വർഷമായാലും ഇതിനൊരു തേയ്മാനം. അതായത് മഷി ഇടുമ്പോഴുള്ള തേയ്മാനം അല്ലാതെ ഈ താഴത്തെ അടിച്ചാൽ പൊട്ടില്ല. അപ്പുറത്തെ മഷി ഇടുന്ന ഇതല്ലാതെ വേറെ ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കല്ല് ഈ കല്ല് തന്നെ ഉപയോഗിച്ചാലും മഷി ഇടാൻ പറ്റും. ഈ മൃദംഗത്തിന് അത്യാവശ്യ ഒരു ഘടകം അല്ലേ മഷി ഇടൽ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ തന്നെ എന്തുണ്ടാവില്ല, ശ്രുതി ഉണ്ടാവില്ല അല്ലേ. ഇത് മൃദംഗം മഷിയിട്ട് കഴിഞ്ഞു. ഇത് ഏത് കട്ട ഏത് വിവാദിപ്പെടുന്ന തക്കട്ട എച്ചുകട്ടെ. ഇത് മഷിയിട്ട് ഫിനിഷ് ആകണല്ലേ. അതൊക്കെ ഇതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഈ പണി കഴിയാതെ ഉണങ്ങിയ ശേഷം വാറ് വരിക. അതിന്റെ ട്യൂൺ ചെയ്യാനുണ്ട്. ഇതൊക്കെ ട്യൂണിങ്ങിന് വേണ്ടി റെഡി ആയിരിക്കുന്ന കുറ്റികളാണ് അല്ലേ. എന്റെ പേര് ശശികുമാർ. അപ്പൊ നമ്മൾ എത്ര വർഷമായി ശശികുമാർ ഈ ഫീൽഡിൽ? 26 വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്. 26 വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇതിന് നമ്മുടെ ഒരു പാരമ്പര്യ രീതിയുള്ള നമുക്ക് പാരമ്പര്യ രീതിയല്ല എന്നെ ഞാൻ എന്റെ ഒരു ആശാനുണ്ട്. പി ആർ കാശുമണി പറഞ്ഞിട്ട്. കാശുമണി കാശുമണി ഫേമസ് ഫേമസ് വരിയമ്പിലുള്ള വരിയമ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ജ്യേഷ്ഠനാണ് എന്നെ പണി വർക്ക് പഠിപ്പിച്ചത്. അയാളുടെ പേര് പല്ലാവ് പി ആർ നാടൻ. അയാളുടെ കൂടെ കുറെ വർഷം ഉണ്ടായിരുന്നു. എത്ര തരം മൃദംഗം വരുന്നുണ്ട്? 18 ഇഞ്ച് ഉണ്ട്, 20 ഇഞ്ച് ഉണ്ട്, 22 ഇഞ്ച് ഉണ്ട്, 24 ഇഞ്ച്. അപ്പൊ ഈ 18 ഇഞ്ച് പറയുമ്പോൾ ചെറിയ പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ വലിയ ഒരു 10,000-15,000 ലെവലിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ. അതുപോലെ ലേഡീസിന് വായിക്കുന്ന ലേഡീസിന് വായിക്കുന്നത് അഞ്ചു ഘട്ട ശ്രുതി അഞ്ചര ഘട്ട ശ്രുതി. അത് എച്ച് ഘട്ടാന്ന് പറയും. ഇങ്ങനെ ഓരോ വാറും വലിച്ച് ഓരോരോ ശ്രുതി മൊത്തം ഈ 16 കണ്ണും ഒരേ ശ്രുതിയായിട്ട് വരണം. വലിക്കുന്ന രീതി ഇങ്ങനെ തന്നെയല്ലേ. വേറെ മിഷനൊന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ല. അതിന്റെ രീതി അതിന്റെ കുറവും കാര്യങ്ങളും മനസ്സിലാക്കണം. എവിടെ കൂടുതൽ എവിടെ കുറവ് അതിനനുസരിച്ച് വേണം നമ്മള് നമ്മള് കൊളത്തിട്ട് വലിക്കില്ലേ. കൊളത്ത് ഇട്ടത് ഈ റോപ്പായതുകൊണ്ട് കൊളുത്തിട്ട് വലിക്കുക. ഇതിപ്പോ സാധാരണ ഇതാണോ നൈലോണോ ഉപയോഗിക്കുന്നത്? ഇപ്പൊ അടുത്ത കാലത്ത് കൂടുതൽ നൈലോണാണ്. ആദ്യ കാലത്ത് തോലായിരുന്നു. ശരിക്കും നമ്മുടെ പാരമ്പര്യ രീതി തോരണോ? തോരണോ? ഏത് തോലാണോ ഉപയോഗിക്കാന്? എരുമത്തോല്. ഈ മൃദംഗം അല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണ? മൃദംഗം, തബല, ഗഞ്ചര, ഡോലക്ക്. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ ഡിജിറ്റൽ വാട്ടർ ഹീറ്റർ പരിചയപ്പെടുത്താണ്. ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്റർ ആണ്. ഈ ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺ ചെയ്ത വാട തന്നെ ചൂടുവെള്ളം പാസ് ചെയ്യും. ആ ചൂടുവെള്ളം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം.
ചൂടുവെള്ളം നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചൂടുവെള്ളം പെട്ടെന്ന് തന്നെ ഈ ഒരു പൈപ്പിലൂടെ കയറിയിട്ട് ഈ പൈപ്പിലൂടെ ചൂടുവെള്ളം ആ സ്പോട്ടിൽ തന്നെ വരുന്ന ഒരു സിസ്റ്റമാണ് ഈ മെത്തേഡ്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റോറേജ് ഇല്ല. ഇതൊരു ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഒരു വാട്ടർ ഹീറ്ററാണ്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ ചൂടുവെള്ളം ആ ആവശ്യത്തിനനുസരിച്ച് ഈ ചൂട് കൂടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതിനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കൊറിയറായിട്ട് എത്തിച്ചേരും. അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കൊറിയർ മുഖേന എത്തിച്ചേരും. അത് ഷിപ്പിംഗ് കോസ്റ്റ് ഫ്രീ ആണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഗ്യാരണ്ടി 1 ഇയർ ഗ്യാരണ്ടിയാണ്. നമസ്കാരം. അപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് മൃഗത്തില്? ഇപ്പോ ഞാൻ ഇടന്തല അടിച്ചു ഫിറ്റ് ചെയ്തു. ഇപ്പൊ അടുത്തത് ഇടന്തലയാണ്. ഇതിന് 32 തുളയായിരുന്നു. ഇതിന് 48. ആ ശരി. ഇതിന് 32. എന്നിട്ട് ഇതിന് 32 പിന്നിൽ വരും അല്ലേ? എന്നിട്ട് ഈ വാറ് ഇതിന് ഹോൾ അടിക്കണം അല്ലേ? ഏതാ ഭാഗം? പലന്തല അല്ലേ? അത് ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ? നമ്മുടെ കൺമൂട്ടില് അതായത് ഈ മൂട്ടിൽ ഉപയോഗിക്കുന്ന തോലൊക്കെ ഏതാ വരുന്നത്? ആടും തോല് അല്ലേ? മാട് പശുവിന്റെ തോല് അല്ലേ? ഇത് പശുവിന്റെ തോല്. ഇത് പശു. മഷിയിടുന്നത് പുരാണക്കിടം എവിടെയാണ് അല്ലേ? അത് ശരി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 തരം തോല് ഇതിൽ വരുന്നുണ്ട് അല്ലേ? മൃഗത്തിൽ വരുന്നുണ്ട്. പശു, എരുമ, മൃതംഗം ആവുള്ളൂ അല്ലേ? അത് ശരി. ഇതിന്റെ കുറ്റികളപ്പോ ഏതാ മരം? പ്ലാവിന്റെ അല്ലേ? സാധാരണ പ്ലാവിന്റെ കുറ്റീനെ ഉപയോഗിക്കാം. രാമേട്ടപ്പ എന്താ ചെയ്യുന്നത്? ഉള്ളി കൊടുത്തിട്ട് ഈ വാറ് കൊടുത്തിട്ട് വരുന്നു. കൊടുത്തിട്ട് വരിക. അതിന് വേണ്ടിട്ട് അടിച്ച് സ്മൂത്താക്കണോ? ഊട്ടിട്ട് അതിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിട്ട്. അവണക്കണ്ണ പയം കിട്ടാൻ വേണ്ടിട്ട്. ഇതിന്റെ പിന്നിൽ എത്ര ഇത് വരും? ഹോൾ വരും, മെടച്ചൽ വരും? 32 വരും അല്ലേ? ഈ തൊപ്പി മൂട്ടില് 32. ഇത് 48 അല്ലേ? 48. കോർവാന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണോ? അതായത് ഇങ്ങനെ ഇങ്ങനെ കോർത്ത് വരിക്കുന്ന ഭാഗങ്ങൾ കോർവ അല്ലേ? മൃതംഗ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ? ഈ തൊപ്പിമൂട്ടും കൺമൂട്ടൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഈ പിന്നൊക്കെ അടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ? അപ്പൊ നമ്മള് 32 പിന്നെ നമ്മള് എങ്ങനെ അത്ര കറക്റ്റ് ആയിട്ട് ഇതില് മാർക്ക് ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നതിൽ? ഇതിൽ 16 ഉണ്ടാവും. ഈ 16 ഇത് അതിന്റെ ഒരു മാല ഉണ്ട് അല്ലേ? പതിനാറ് ഇതിന്റെ കോറോക്ക് 16 വരും അല്ലേ? മാർക്കിംഗ് അല്ലേ? ഇതില് ഈ പിന്നു വരുന്നത് 32 പിന്നു വരും അല്ലേ? ഈ മടഞ്ഞു വരുന്ന 32 മെടച്ചമായിട്ടുള്ള പിന്നും വരും അല്ലേ? ഇതിനിപ്പോ നമ്മളവിടെ ചെയ്തിരിക്കുന്നല്ലേ? ഇതേപോലെ ഇരിക്കും. എന്നിട്ട് ഇതിന് മേലെ ആട്ടും തോല്, ആട്ടിന്റെ തോല് വെച്ചിട്ട് കെട്ടിയിട്ട് ഉള്ളിൽ കവർ ചെയ്യും. ഇതിൽ ഗമ്മ കിട്ടാൻ വേണ്ടി, ഗമ്മ കിട്ടാൻ വേണ്ടി അടിച്ച് വായിക്കും. ഒരു ഗമ്മ കിട്ടാൻ വേണ്ടി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ കൊണ്ടംകൂടുള്ള ശശിമാറിന്റെ വർക്കുകളെല്ലാം കണ്ടില്ല. ഇതൊരു വർക്ക്ഷോപ്പാണ്. മൃദംഗം കാര്യങ്ങളും എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ മൃദംഗം, തബല, ഗവലക്ക്, ഗഞ്ചന എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശശിമാറിന്റെ വൈഫ്, അതായത് ഒരു കൂട്ടായ ഒരു പ്രോട്ടോ ചെയ്തിട്ടുണ്ട്. വൈഫും അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും കൂടിയാണ് ഇവിടുത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടെ വെല്ലുശനഭം ഉണ്ട്. ഇവരൊക്കെ കൂടിയാണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് തരത്തിലുള്ള മൃതങ്കോ ഡോറക്കോ എൻജിയോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ശശികുമാറിനെ സമീപിക്കാം. നമ്പർ ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണും. അതുവരെയും എല്ലാവർക്കും.